നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് നല്ല ദിവസമാണ് അതുപോലെ ഇന്നത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് രാവിലെ ഉദയ സമയത്ത് പുണർദ്ദം നിൽക്കുകയാണ് അപ്പോൾ പുണർദ നക്ഷത്രം ആണ് ഇന്നത്തെ നക്ഷത്രം കുറച്ച് കഴിയുമ്പോൾ പൂയം നക്ഷത്രത്തിലേക്ക് മാറും ഒരു പത്തര മണിയൊക്കെ കഴിയുമ്പോൾ എന്നാലും നമുക്കിന്ന് ഈ പൂയം വന്നാലും നല്ല നക്ഷത്രം തന്നെയാണ് ശുഭനക്ഷത്രം തന്നെയാണ് അപ്പോൾ ഇന്ന് ശുഭനക്ഷത്രവും ശുഭദിനവും ആയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം ഒരു കാര്യത്തിനും നമ്മൾ മാറി നിൽക്കേണ്ടതില്ല എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കാരണം അത് അനുകൂലപ്രദമായ ദിവസമാണ് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത് ഡേ വന്നിട്ടുള്ളവർ പുനർ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുകയാണ് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും പ്രത്യേകിച്ച് വാഹനം വാങ്ങാനോ വീട് വയ്ക്കാനോ വീട് പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ അറച്ച് നിൽക്കരുത് ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക അതുപോലെ വിദേശത്ത് ജോലി നമ്മൾ ഇരിക്കുന്നിടത്തുന്ന മറ്റ് മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷം തന്നെയാണ് അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥകൾ അവസ്ഥകളുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ലഭിക്കേണ്ട ഫലം ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് അർച്ചനയ്ക്ക് കൊടുക്കണം ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ക്ഷേത്രത്തിലാണെങ്കിൽ അർച്ചനയും വഴിപാടുകളും അടുത്തുള്ള അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രത്തിലെ അവസ്ഥക്കനുസരിച്ച് ചെയ്യാം അതേപോലെ അല്ലാതെ നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുനിയുന്നവർ ചില കാര്യങ്ങൾ ദിവസം കൊള്ളാവുന്ന ഞാൻ പറഞ്ഞു എങ്കിലും അതിലേറ്റവും ശോഭനമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഇന്ന് പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് എന്നാൽ നമുക്ക് കൊള്ളാവുന്ന ദിവസമാണ് കൊള്ളാവുന്ന നക്ഷത്രമാണ് അതിൽ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അതുപോലെ ഇന്ന് യാത്ര തിരിക്കുമ്പോൾ നമുക്ക് രാഹു സമയം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാല് മിനിറ്റ് വരെയാണ് രാവുകാല സമയം ഒന്ന് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് മുമ്പോ ഒമ്പത് മണി പതിനാല് മിനിറ്റിന് ശേഷമോ യാത്ര തിരിക്കുക ശുഭകാര്യങ്ങൾക്ക് യമകണ്ഠകാല സമയവും ഗുളികകാലവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക ഇന്ന് ഗുളികകാല സമയം വരുന്നത് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക ഇന്ന് നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് വെളുപ്പോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക നമുക്ക് വസ്ത്രധാരണത്തിൽ അല്ലാതെ നമ്മൾ ഫുൾ വെള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് നല്ലത് തന്നെയാണ് ഇല്ലെങ്കിൽ തന്നെ വസ്ത്രത്തിൽ പങ്കില്ല നമുക്കൊരു വസ്ത്രധാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വെളുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കഴിയുക കാരണം പ്രകൃതിയിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് സഹായകരമായി തീരും പിന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം